സ്വപ്ന സുരേഷിന്റെതെന്ന പേരിൽ പുറത്തുവന്ന ശബ്ദ സന്ദേശം സ്ഥിരീകരിക്കാൻ സാധിക്കില്ലെന്ന് ദക്ഷിണമേഖല ജയിൽ ഡിഐജിയുടെ റിപ്പോർട്ട്. ശബ്ദത്തിന് സാമ്യമുണ്ട്, പക്ഷേ തന്റേതാണെന്ന് ഉറപ്പില്ലെന്ന മൊഴിയാണ് സ്വപ്ന ഡിഐജിക്ക് നൽകിയിട്ടുള്ളത്. ഈ ശബ്ദ സന്ദേശം അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ നിന്ന് റെക്കോർഡ് ചെയ്തതല്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്ര ഏജൻസിക്കെതിരായ ശബ്ദരേഖ സ്വപ്ന സുരേഷിന്റേതെന്ന് തന്നെ ഉറപ്പിക്കാതെ ജയിൽ വകുപ്പ് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ്. മുഖ്യമന്ത്രിയെ കൊടുക്കാൻ കേന്ദ്ര ഏജൻസി ശ്രമിക്കുന്നുവെന്ന് വെളിപ്പെടുത്തുന്ന ശബ്ദരേഖ എപ്പോൾ ആരോട് പറഞ്ഞെന്നോ ആരോ റെക്കോർഡ് ചെയ്തെന്നോ അറിയില്ലെന്നാണ് സ്വപ്നയുടെ വിശദീകരണം. അതിനാൽ ഉറവിടം കണ്ടെത്താൻ പോലീസ് അന്വേഷണം വേണമെന്ന് ജയിൽ മേധാവി ഋഷിരാജ് സിംഗും ആവശ്യപ്പെട്ടു. ഇതോടെയാണ് പോലീസ് വെട്ടിലായത്. എന്ത് വകുപ്പ് പ്രകാരം കേസെടുത്ത് അന്വേഷിക്കുമെന്നാണ് പോലീസിന്റെ ആശയക്കുഴപ്പം. ശബ്ദ സന്ദേശത്തിന്റെ ആധികാരികത പോലീസ് ഹൈടെക് സെൽ അന്വേഷിച്ച് കണ്ടെത്തണമെന്നാണ് ജയിൽ വകുപ്പിന്റെ ഇപ്പോഴത്തെ നിലപാട്. ശബ്ദരേഖയ്ക്ക് സാമ്യമുണ്ടെങ്കിലും തന്റേതാണെന്ന് ഉറപ്പില്ലെന്നാണ് സ്വപ്ന ആവർത്തിച്ച് മൊഴി നൽകിയത്. അന്വേഷണ ഏജൻസികളുടെ കസ്റ്റഡിയിൽ കഴിയുന്ന കാലത്ത് മാനസികമായ സംഘർഷം നേരിട്ടിരുന്നു. ആരോടൊക്കെ എന്തൊക്കെ പറഞ്ഞുവെന്ന് ഓർമ്മയില്ലെന്നും സ്വപ്ന മൊഴി നൽകി. തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷമാണ് അല്പമെങ്കിലും സ്വസ്ഥമായതെന്നും സ്വപ്ന പറയുന്നുണ്ട്. അതേസമയം ശബ്ദരേഖയിലെ പോലീസ് അന്വേഷണം സംബന്ധിച്ച് നിയമോപദേശം തേടിയ ശേഷം അന്തിമ തീരുമാനമെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. കേസെടുക്കാനാകുമോ എന്ന് പോലീസ് AG യോട് നിയമോപദേശം തേടി. ശബ്ദരേഖ തന്റേതെന്ന് സ്വപ്ന സമ്മതിച്ച സാഹചര്യത്തിലാണ് ആശയക്കുഴപ്പം.